മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് ആർക്കൊക്കെയാണ് യോഗ്യത അല്ലെങ്കിൽ അർഹര് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന ഏത് പുരുഷന്മാർക്കും പുരുഷന്മാരായിട്ടുള്ള ആർക്കും അർഹതയുണ്ട് എന്ന് പറയുമ്പോൾ അൽമായർക്കും ആകാം. അൽമായർക്ക്, പുരോഹിതർക്ക്, മെത്രാന്മാർക്ക്, കർദ്ദിനാളന്മാർക്ക്, അവർക്ക് ആർക്കെങ്കിലും ആകാം. സഭയുടെ ചരിത്രത്തിൽ അൽമാരായിട്ടുള്ള ആളുകൾ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അൽമായൻ സഭയുടെ ചരിത്രത്തിൽ അത് ലയോ പത്താമൻ എന്ന പേരിൽ അറിയപ്പെട്ട മാർപ്പാപ്പയാണ്. ഏത് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം? അത് 1513. അച്ഛാ, അൽമായരെയും മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുവാൻ പരിഗണിക്കപ്പെടും എന്ന് അച്ഛൻ പറഞ്ഞെങ്കിൽ ഈ അൽമായന് എന്തെങ്കിലും ഒരു യോഗ്യത വേണമല്ലോ, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിലാണ് ഇങ്ങനെ അൽമായരെ ഇതിലേക്ക് പരിഗണിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? അതൊരു നല്ല ചോദ്യമാണ്. ഈ അങ്ങനെ അൽമായ തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായന് വേണ്ട യോഗ്യതയുണ്ട്. ഇപ്പൊ സഭാസമൂഹത്തിൽ അറിയപ്പെടുന്ന അംഗീകാരമുള്ള സഭയോട് വിശ്വസ്തത പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള ആളുകളെയാണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇങ്ങനെ ചുരുക്കമായിട്ടെങ്കിലും അൽമായരുടെ ഇടയിൽ നിന്ന് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നു. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന അൽമായരോ വൈദികരോ ഒക്കെ മാർപ്പാപ്പ ആകാൻ യോഗ്യരാണെന്ന് പറയുമ്പോഴും അത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭാവിശ്വാസികൾക്ക് അതിന് യോഗ്യതയുണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് മഹാഭൂരിപക്ഷം മാർപ്പാപ്പമാർ ഇറ്റാലിയന്മാരായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു. പക്ഷേ ഏഷ്യ അല്ലെങ്കിൽ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആരും തന്നെ ഇതുവരെയായിട്ട് ഒരു മാർപ്പാപ്പയായതായിട്ടുള്ള ചരിത്രമില്ല. അങ്ങനെ ഒരു എന്തോ ഒരു അപാകത പോലെ പലർക്കും തോന്നുന്നുണ്ട്, അങ്ങനെ ചോദിക്കുന്ന ആളുകളുമുണ്ട്. സഭയുടെ ആരംഭഘട്ടത്തിൽ ഈ ഇറ്റലി ആ യൂറോപ്പിന് പുറത്തു നിന്നൊക്കെ ചുരുക്കമായിട്ടെങ്കിലും മാർപ്പാപ്പമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ സാറ് ചോദിച്ചതുപോലെ നൂറ്റാണ്ടുകളായിട്ട് പിന്നീട് സഭയിൽ നിന്ന് ഉള്ള മാർപ്പാപ്പമാരായിട്ട് വന്നിരിക്കുന്നത് മഹാഭൂരിപക്ഷം ഇറ്റലിയിൽ നിന്ന് തന്നെയാണ്, അത് അംഗീകരിക്കുന്നുള്ള. പക്ഷെ പിന്നീട് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം വന്നിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പിന്നീട് വന്നിട്ടുള്ള ബെനഡിക്റ്റ് മാർപ്പാപ്പയും അതിനുശേഷമുള്ള ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും മറ്റ് ഇറ്റലിക്ക് പുറത്തു നിന്നുള്ള ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ, അദ്ദേഹം അർജന്റീനയിൽ നിന്നാണ് വന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂറോപ്പിൽ നിന്ന് തന്നെയാണ്, പക്ഷേ അത് അദ്ദേഹം പോളണ്ടിൽ നിന്നാണ് വന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ യൂറോപ്പിൽ നിന്നാണ്, അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് വന്നത്. അപ്പം മറ്റ് അർജന്റീനയിൽ നിന്ന് ആണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ വന്നിരിക്കുന്നത്. അപ്പം ഈ മൂന്ന് മാർപ്പാപ്പമാരാണ് ഇറ്റലിക്ക് പുറത്തു നിന്ന് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മാർപ്പാപ്പമാർ. പക്ഷേ എന്തുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ പിന്നീട് യൂറോപ്പിൽ നിന്ന് മാർപ്പാപ്പമാർ കൂടുതലായിട്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർദ്ദിനാൾ സംഘമാണല്ലോ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം കർദ്ദിനാൾ സംഘത്തിൽ കൂടുതൽ കർദ്ദിനാളന്മാർ യൂറോപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നായിരുന്നു. അപ്പം ഇറ്റലിയിൽ നിന്നുള്ള കർദ്ദിനാളന്മാരുടെ സംഖ്യ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കർദ്ദിനാളന്മാരെക്കാളും കൂടിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ പരസ്പരം അറിയും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ വത്തിക്കാനിലെ പ്രധാനപ്പെട്ട കുരിയാകളിലെ ഓഫീസുകളിലെ
തലവന്മാരായിട്ടുള്ളവരും അവിടെ ശുശ്രൂഷ ചെയ്തവരും എല്ലാവരും തന്നെ ഇറ്റലിക്കാരാണ്. അപ്പം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കർദ്ദിനാളന്മാരാണെങ്കിൽ ഇവരെയാണ് കൂടുതലായിട്ട് പരിചയപ്പെടുകയും ഇവരുടെ കഴിവാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാർപ്പാപ്പമായിട്ട് തിരഞ്ഞെടുപ്പിൽ ഇവരെ ഒന്ന് പരിഗണിക്കാനായിട്ടുള്ള കൂടുതൽ സാധ്യതയുണ്ട് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ഈ കാലയളവിലെന്ന് പറയുമ്പോൾ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഈ കർദ്ദിനാളന്മാരെ നിയമിക്കുമ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള കർദ്ദിനാളന്മാർ വരണമെന്നുള്ള ഒരു ചിന്ത കൂടുതലായിട്ട് വത്തിക്കാൻ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കൂടുതൽ പേരെ യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ കർദ്ദിനാളന്മാരായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പ് ആണെന്ന് കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ കൂടുതൽ കർദ്ദിനാളന്മാർ ഈ അടുത്ത കാലത്ത് അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. കർദ്ദിനാളന്മാരായിട്ട് കൂടുതൽ മെത്രാന്മാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിന്തയ്ക്ക് ഇങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സാറ് പറഞ്ഞതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കത്തോലിക്കരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു, അതുപോലെ വിശ്വാസം അവിടെ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു. ഈ കഴിഞ്ഞ പാപ്പയുടെയൊക്കെ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പുമൊക്കെയുള്ള തിരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ആഫ്രിക്കയിൽ നിന്ന് മാർപ്പാപ്പ ഉണ്ടായേക്കും എന്നുള്ളൊരു അഭ്യൂഹം ഈ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ ചിലരുടെ പേര് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത കാലയളവിൽ അധികം താമസിക്കാതെ തന്നെ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ ഒക്കെ ഒരു പക്ഷേ മാർപ്പാപ്പ ആയിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്.